ഹായ് ഹലോ, വെൽക്കം ടു പാർവൽ ലൈഫ്. പാർവൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. ആ ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ, എൻ്റെ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വ്ലോഗാണ്. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വ്ലോഗാണ്. അപ്പൊ ഇന്ന് യാമി കുട്ടിയുടെ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ഒരു വ്ലോഗാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ യാമി ഇതാ യാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഡൺ പറയൂ. ഓക്കെ ഡൺ. ഓക്കെ, അപ്പോ ഇന്ന് നിങ്ങൾ എല്ലാവരും എന്റെ വ്ലോഗ് കാണണം. യാമി കുറച്ചുകൂടെ ആവട്ടെ, യാമി തന്നെ സംസാരിക്കും. അപ്പൊ രാവിലെ ഇതാ ഇപ്പൊ ഞാൻ എണീറ്റിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് അപ്പൊ രാവിലെ ഞാൻ എണീറ്റിരിക്കുകയാണ്. ഇനി എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പാപ്പം കഴിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ ഇനി പാപ്പം കഴിക്കാൻ പോവാ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് യാമി ഇറങ്ങിക്കൊണ്ടിരിക്കയാണ്. യാമി ഇറങ്ങി വരൂ. ഓ, അത് കൊണ്ട് വരണ്ട, നിരങ്ങിയൊക്കെയാണ് ഇറങ്ങണേ. നേരെ ഇറങ്ങ്. ഓക്കെ, ഇനിയാണ് ഞങ്ങളുടെ എവിടെ 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 പറഞ്ഞിട്ട് പോകും. ഇനിയാണ് നിങ്ങൾ ഞങ്ങളുടെ യുദ്ധം കാണാൻ പോകുന്നത്. അപ്പൊ രാവിലെ ഇന്ന് ഞാൻ അമൃതം പൊടി എടുത്തു. കുറേ ദിവസമായി അവർക്ക് അമൃതം കൂടി കൊടുത്തിട്ട് എങ്ങനെ കഴിക്കുന്നു നോക്കാം. ബസ്സിലെല്ലാക്കിണ്ടല്ലേ ഊരി കളഞ്ഞത്. ബാ ബാ യാമി, വാ. എന്ത്? ഇപ്പൊ യാമിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇടയ്ക്ക് പിന്നെയും കഴിക്കുമായിരുന്നു, പിന്നെ അവക്ക് തുടങ്ങിയിട്ടുണ്ട് മടിയെന്ന് പറയണം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു പല്ല് ഇവിടെ വരുന്നുണ്ട്, ആ അവിടെ ഒരു പല്ല് വന്നു, അതിന്റെ മുകളിൽ ഒരു പല്ല് വന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ടൊരു ഇറിറ്റേഷൻ കാണുമായിരിക്കും, അതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കഴിക്കാം. ഇനി ഇത് കഴിച്ചില്ലെങ്കിൽ എന്ത് കഴിക്കാനാ പോണേ യാമി? എന്ത് കഴിക്കും? ഒരാളിതാ ഫുഡ് കഴിച്ച് തളർന്ന് കിടക്കാണ്. ആക്ച്വലി ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതാ ഇത്രയും ബാക്കിയുണ്ട്. എന്താന്ന് വെച്ചാൽ യാമിക്ക് ഇടയ്ക്ക് വെച്ചൊരു ഡൈജഷൻ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ്, ഫുഡൊന്നും കഴിക്കില്ല, ഭയങ്കര പാടാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സെയിം യാമിക്ക് ഒരു ലൂസ് മോഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പല്ല് വരുന്നതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, മെനിയാന്ന് ഒട്ടും കണ്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കില്ല. അപ്പോൾ ഇന്നായപ്പോൾ ഒട്ടും കഴിക്കുന്നില്ല, ഭയങ്കര നിർബന്ധവും, പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ, അങ്ങനെ ഒരു ഇതിലിരിക്കുക. അപ്പോൾ എന്താണെന്നുള്ളത് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇനി യാമിയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് പോകണം. അമൃതം പൊടിയിലെ പുട്ട് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ യാമി രണ്ട് വായിൽ നിന്ന് കഴിച്ചിട്ട് ബാക്കി എനിക്ക് വായി വെച്ച് തന്നോണ്ടിരിക്കുകയാണ്. യാമി നമ്മങ്ങനെ ഉരുട്ടി വെച്ചാലാ. ഞാൻ ഇത് കഴിച്ചോ, നമുക്ക് കഴിച്ചോ.
ഇങ്ങനെ എടുക്കും, പക്ഷെ കയ്യിൽ വരുന്ന ഇത്രേ ഉള്ളു. അപ്പൊ ഇതാ ഇനി കുറച്ചു നേരം ഞങ്ങള് എന്താ യാമി കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് യാമി കുറച്ച് യാമി കളിക്കും. അപ്പോ യാമിയുടെ ആക്ച്വലി പ്ലേമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലവ് ലാപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയ പ്ലേമാറ്റ് ആണ്. ഇത് ലവ് ലാപ്പിന്റെ നമ്പർ 2 വാട്ടർ പ്രൂഫ് ബേബി പ്ലേമാറ്റ് ആണ്. ആക്ച്വലി ഇത് എന്താ കുട്ടികൾക്ക് പ്ലേമാറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർ കൂടുതലും ഇതിൽ തന്നെ ഇരിക്കാൻ നോക്കും. അതുമല്ല ഇതിൽ കുറെ ഇങ്ങനത്തെ പോലെ നമ്പേഴ്സ് ഉണ്ട്, അവർ കൂടുതലും ഇതിൽ തന്നെ ഇരുന്ന് അവര് കളിക്കാനൊക്കെ നോക്കും. അപ്പോൾ കൂടുതലും അവർ പുറത്തേക്കും കണ്ട് ഇറങ്ങിപ്പോയി നമുക്ക് ഒരുപാട് ടെൻഷനില്ല. അതുമല്ല അവര് നടക്കാൻ തുടങ്ങുന്ന പിള്ളേർ അല്ലെങ്കിൽ കമന്ന് തുടങ്ങുന്ന പിള്ളേർക്കാണെങ്കിൽ ഇത് ബെസ്റ്റ് ആണ്. കാരണം ഇത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതാണ്. അപ്പം അവര് വന്ന് ജസ്റ്റ് ഇങ്ങനെ വീണാലും വേറെ ഒരു പ്രശ്നമില്ല, നമ്മള് വെറും തറയിലേക്ക് നമുക്ക് ആ ഒരു ടെൻഷൻ നമുക്ക് കൂടുതലാണ്. അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്താ യാമി, യാമി ഇതെന്താ ഇത്? 1 2 3 എത്ര? 1 ഒമ്മൂമി അല്ല, അത് എന്തോ ഒരു വണ്ട് പോലെ. അപ്പോ യാമി കൂടുതല് കുറെ നേരം ഇതിരുന്ന് കളിക്കാറുണ്ട്. അപ്പോ ഇതിന്റെ വേറെ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതില് ആന്റി സ്ലിപ്പ് ആയിട്ടുള്ളൊരു കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് പിള്ളേരെ സ്ലിപ്പ് ആവത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എവിടെ പോണെങ്കിലും നമുക്ക് കൂടെ കൊണ്ട് പോകാൻ പറ്റും. ഇത് നമുക്ക് 5 ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇത് നമ്മളെ കാറിലോ എവിടെയാണെന്ന് വെച്ച് നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാം. നമുക്ക് പുറത്ത് കുഞ്ഞുങ്ങൾക്ക് ബീച്ച് അവിടെയൊക്കെ പോകാനും ഒക്കെ ഈസി, മ്യൂസിയത്തൊക്കെ പോയി ഇരിക്കാനൊക്കെ ഇതുപോലെ ഒരു മാറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കളർഫുള്ളായിരിക്കുമ്പോൾ എപ്പോഴും കുട്ടികൾ ഇതിൽ എന്താ ഞാൻ ഇതിനകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവർക്ക് സേഫ് ആണ്. ഇപ്പൊ കമന്ന് തുടങ്ങുന്ന പിള്ളേർക്കും ഒക്കെ സേഫ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ലവ് ലാപ്പിന്റെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ല സേഫ് ആയിട്ടാണ് തോന്നിയത്. ഏതോ കൊടുത്തു തോന്നും. അപ്പോ അതുപോലെ തന്നെ ഇതില് വെള്ളം വീണു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേമാറ്റ് ആണിത്. ഇതില് വെള്ളം വീണാലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫ് ആണ്. കണ്ടില്ലേ വീണ പോകുന്ന സംഭവത്തില്. അതുപോലെ തന്നെ ഇത് BPA ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ഇതിന്റെ ബാക്ക് സൈഡിലായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ ഇതിന്റെ ബാക്ക് സൈഡിലായിരുന്നാലും സെയിം ഇതേപോലത്തെ ഡിസൈൻസ് ഉണ്ട്. ഇത് ആക്ച്വലി വേറെ ഡിസൈൻസ് ആണ്. അപ്പൊ അയ്യോ വേണ്ട, ഇത് ആക്ച്വലി വേറെ ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ തിരിച്ചും കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ല എന്താ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെല്ലുക, പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി യാമിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയം യാമി ഒന്ന് കുളിച്ച് ഫ്രഷ് ആക്കണം. അതുപോലെ തന്നെ ഞാനും ഇനി കുളിച്ച് റെഡിയായി പറഞ്ഞു. അവളെ ഡെലിവറി കഴിഞ്ഞ ഡോക്ടറെ മീൻസ് ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ട് കാണിക്കുന്നത്, അനന്തപുരി ഹോസ്പിറ്റലിൽ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പോവാണ്. യാമി റെഡി ആവാ നമുക്ക്. ആ ഓക്കെ, ഡൺ ഡൺ പറ. ഓക്കെ ഡൺ. ഓക്കെ ഡൺ. യാമിക്ക് ഒന്നോട്
ഓക്കെ പോവാ. അവിടെ താഴ്ച കിട്ടു അവിടെ എന്നെ അവിടെ തന്നെ അയ്യോ പോയോ ഓക്കെ അവരെ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ഒരുപാട് നിർബന്ധിക്കണ്ട, ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്ക, വെള്ളം ഒരുപാട് കൊടുക്ക എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇനി ചെയ്യാന്ന് വിചാരിച്ചു. കഞ്ഞിയും അങ്ങനെ എന്തെങ്കിലും യോഗർട്ട് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. യാമി കഴിച്ചിട്ട് യോഗർട്ട് ഒക്കെ ഇഷ്ടമാണ്, എങ്കിലും യാമി ഇപ്പൊ വയ്യാത്തോണ്ട് അതൊന്നും കഴിക്കാനുള്ള ഒരു ഇതിലല്ല. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അടുത്ത നമ്മൾ പോവാണ്. യാമി കഴിക്കൂല എന്താ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അതാ യാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്. അപ്പോൾ ബൈക്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേട് കൊടുത്താൽ മാറും എന്നാണ് ഡോക്ടർ പറയുക. അപ്പം ഫ്ലേവേർഡ് ആയിട്ടുള്ള കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അല്ലാത്ത വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് യാമിക്ക് ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് അപ്പോൾ ഇത് ഇപ്പോൾ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ കഴിക്കുമോ. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്താ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് മോർണിംഗ് ടു ഈവനിങ് വരെ ഉള്ളൊരു യാമി കുട്ടിയുടെ ഒരു ബ്ലോഗ് ഇത് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചില്ല, പെട്ടെന്നായിരുന്നു ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നത് തന്നെ. അപ്പോൾ വെള്ളം തരാം വെള്ളം തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു ബ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു ടാറ്റ താങ്ക് യു താങ്ക് യു സോർട്ട് കയ്യിടും ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഞാൻ പോരാ.